ഹായ് ദോസ് നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നാവും ചുണ്ടും യോനിയിൽ ലിംഗത്തിൽ എങ്ങനെ പങ്കാളിയെ അടിമയാക്കും വചനരീതി. ദോസ്തോ, ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏറ്റവും സുഖം അനുഭവിക്കുവാനും കൊടുക്കുവാനും സാധിക്കുന്ന ഒരു കുറുക്കുവഴി തന്നെയാണ് നാവും ചുണ്ടുകളും ഉപയോഗപ്പെടുത്തി ലിംഗയോനി ഭാഗങ്ങളെ താലോലിക്കുക എന്നത്. പാശ്ചാത്യ ലോകത്തെ ഏതാണ്ട് 100% പേരും സ്വീകരിക്കുന്ന ഈ രീതി നമ്മുടെ സമൂഹത്തിൽ അജ്ഞത മൂലം വളരെ ചെറിയ ശതമാനം ആണ് ഇതിൻ്റെ മാസ്മരികത അറിയാറുള്ളൂ. നാവോ തൊണ്ടയോ പല്ലുകളോ ചുണ്ടുകളോ ഇത്തരം വേഴ്ചയുടെ ഭാഗമായി വരുന്നുണ്ട്. പാശ്ചാത്യരാണ് ലോകത്തെ ഏറ്റവും കൂടുതലായി വചനസുരതത്തിൽ ഏർപ്പെടുന്നത്. എന്നാൽ ഇന്ന് ലോകമാകമാനം വചനസുരതം വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ലൈംഗിക അവയവങ്ങൾ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്നവർ പ്രത്യേകിച്ചും ബന്ധപ്പെടുന്നതിന് മുൻപായി വൃത്തിയാക്കിയാൽ വചനരീതി നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. ഒരു തവണ ഇതനുഭവിച്ചാൽ ഒരു കാര്യം തിരിച്ചറിയുക, ലൈംഗികതയിൽ ഒഴിവാക്കാൻ ആവാത്ത വിധം നിങ്ങൾ അതിൽ ആകൃഷ്ടരായി പോകും. ലൈംഗികത എന്നാൽ വചനസുരതവും ബാഹ്യകളിയുടെയും ലിംഗയോനി സംയോഗവും ചേർന്ന ആകെത്തുകയാണ്. ഇഷ്ടമില്ലാത്ത പങ്കാളിയെ വചനസുരതം ചെയ്യാൻ ഒരിക്കലും നിർബന്ധിക്കരുത്. അത് അവരുടെ വേഴ്ചയോടുള്ള ആഗ്രഹങ്ങളെയും ആവശ്യത്തെയും കെടുത്തിക്കളയും. എല്ലാ തരത്തിലുള്ള വചനസുരതം എല്ലാവരും ഇഷ്ടപ്പെടണമെന്നുമില്ല. എല്ലാം ചെയ്യാൻ ഇഷ്ടമുള്ള സ്ത്രീകളോട് ശുക്ലം വായിലൊഴിച്ച് കുടിക്കണം എന്നും മറ്റും പറയുന്നത് അല്ലെങ്കിൽ ചെയ്യിക്കുന്നത് ഹൃതി വൈകൃതം തന്നെയാണ്. ഒരു തരത്തിലും ഒരുപക്ഷെ അവർ അത് അംഗീകരിക്കില്ല, അത് ഇഷ്ടപ്പെടുകയുമില്ല. അതിന് അവരെ നിർബന്ധിക്കരുത്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധിച്ചാൽ അവർക്ക് വേഴ്ചയോട് വെറുപ്പ് ഉണ്ടാകും. വചനസുരതം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത പങ്കാളിയാണെങ്കിൽ ലൈംഗിക ബന്ധം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. ക്രമേണ അവരെ അതിലേക്ക് ആ ദിശയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. മാത്രമല്ല മറ്റ് ധാരാളം ലൈംഗിക രീതികളുണ്ട്. ആദ്യ രാത്രി തന്നെ കഴിവ് തെളിയിക്കണം എന്ന ചിന്തയോടെ വചനസുരതം ചെയ്യാൻ ഒരുമ്പെടുമ്പോൾ ജീവിതം തന്നെ പ്രശ്നങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. വായ ചുണ്ട് എന്നിവ കൊണ്ട് ലൈംഗിക സുഖം വരുത്തുന്നതിനാണ് വചനസുരതം എന്ന് പറയുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് സ്ത്രീ പുരുഷന്മാർ ലൈംഗിക ഉത്തേജനത്തിനും കൂടുതൽ സുഖാനുഭൂതിക്കുമായിട്ട് രതിമൂർച്ച പെട്ടെന്ന് ലഭിക്കാനുമായിട്ടാണ് വചനസുരതത്തിൽ ഏർപ്പെടുന്നത്. സ്വവർഗാനുരാഗികളുടെ ലൈംഗിക സംതൃപ്തി ഏറ്റവും കൂടുതൽ ഇത്തരത്തിലാണ്. വചനസുരതത്തിൽ ലൈംഗിക രോഗങ്ങൾ പടരില്ലെന്നും കന്യകാത്വം നഷ്ടപ്പെടില്ലെന്നുമുള്ള ചില അബദ്ധധാരണകൾ നിലനിൽക്കുന്നുണ്ട്. വചനസുരതം വൈകൃതമല്ല എന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങളും തെളിയിക്കുന്നത്. പങ്കാളികൾ തമ്മിൽ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വചനസുരതം യഥാർത്ഥത്തിൽ പരമാവധി ലൈംഗിക സുഖം നൽകുകയും ഒപ്പം രതിമൂർച്ചയിലേക്ക് ഒരുമിച്ചെത്താനുള്ള ഒരു വഴി തുറക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. വചനസുരതത്തിൽ ഏർപ്പെടുന്നവർ പരമാവധി വ്യക്തി ശുചിത്വം പാലിക്കണം. ലൈംഗിക അവയവങ്ങളെ സോപ്പിട്ട് കഴുകി നല്ല സുഗന്ധത്തോടു കൂടി ആവണം വചനരീതിയിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ വചനരീതിയിലേക്ക് കടക്കേണ്ടത്. അല്ലാതുള്ള വചനസുരതം ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഇരുവർക്കും ഉണ്ടാക്കുന്നത്. തന്നെയുമല്ല, തന്റെ പങ്കാളിയുമായി മാത്രം വചനസുരതത്തിൽ ഏർപ്പെടുന്നതാണ് ഏറ്റവും സുരക്ഷിതം. വചനസുരതത്തിൽ ഏർപ്പെടുന്നവർക്ക് ലൈംഗികമായ രോഗങ്ങളോ ക്യാൻസർ തുടങ്ങിയ പകർച്ചവ്യാധികളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ വചനരീതിയിലൂടെ എളുപ്പത്തിൽ പകരാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമല്ലാതെ നിരന്തരമായി ബന്ധപ്പെടുന്നവർക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വഴി രോഗങ്ങൾ പകരാൻ സാധ്യതയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലദ്വാരങ്ങൾക്കകത്തേക്ക് നാക്ക് കയറ്റി വചനരീതി ചെയ്യുന്നത് തികച്ചും പ്രാകൃതവും വൈകൃതവുമാണ്. ഒരു തരത്തിലും വചനരീതിയുമായി നമുക്ക് കൂടിക്കാണുവാൻ സാധിക്കില്ല. സ്ത്രീകളും പുരുഷന്മാരും ലൈംഗിക അവയവത്തിന് ചുറ്റും ഷേവ് ചെയ്ത് വൃത്തിയാക്കുന്നത് വളരെ നല്ലതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ദുർഗന്ധം ലൈംഗിക ബന്ധത്തിൻ്റെ തീവ്രതയെ ബാധിക്കും എന്നുള്ളതാണ് സത്യം. നേരിട്ട് വചനസുരതത്തിന് മുതിരാതെ ചുംബനത്തിൽ തുടങ്ങി അടിപടിയായി വേണം കാര്യങ്ങൾ തുടങ്ങാനും ചെയ്യേണ്ടതും. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നോക്കാം. യോനി അല്ലെങ്കിൽ സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൽ വായും നാക്കും ചുണ്ടും കൊണ്ട് ചെയ്യുന്ന സുരതം സ്ത്രീക്ക് വളരെ സുഖം നൽകുന്ന ഒന്നാണ്. ഇത്തരം ലൈംഗിക പ്രക്രിയയാണ് യോനി വചന സുരതം. ചില സ്ത്രീകൾ തുടക്കത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുമെങ്കിലും വലിയ തോതിലുള്ള സുഖം കിട്ടുന്ന ഒന്നാണ് യോനിയിൽ ചെയ്യുന്ന വചന സുരതം എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നീട് ഇത് സംഭവത്തെക്കാൾ അവർക്ക് പ്രിയങ്കരമായി തീരുകയും അത് ചെയ്തു കൊടുക്കുന്ന തൻ്റെ പങ്കാളിയെ തൻ്റെ പ്രാണനേക്കാൾ ഏറെ സ്നേഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. യോനി വളരെ മൃദുവായ ചർമ്മത്തോടു കൂടിയ ഒരു അവയവമാണ്. അതിപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. വികാരാവേശത്തിൽ പലരും യോനിയിലെ പല്ലുകൾ ചേർത്ത് കടിച്ചു വലിക്കുന്നതും മറ്റും മുറിവുകളും അണുബാധയ്ക്കും കാരണമാകും. എന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് അത് വേദനയുണ്ടാക്കുകയും ലൈംഗികതയോട് തന്നെ വിരക്തി ഉണ്ടാക്കുകയും ചെയ്യും. യോനി ദളങ്ങൾ ക്രിസരി എന്നിവ വായ്ക്കുള്ളിലാക്കി മൃദുവായി കടിക്കുക. യോനി ദളങ്ങൾ വായ്ക്കുള്ളിലാക്കി വളരെ മൃദുവായി ചപ്പാവുന്നതാണ്. നാക്കുകൊണ്ട് യോനി ദളം മുതൽ ക്രിസരി വരെയുള്ള ഭാഗങ്ങൾ നക്കി തുടയ്ക്കുക. നാക്കുകൊണ്ട് ക്രിസരിയിലെ പല താളത്തിലും ലയത്തിലും ഉരസുക. യോനി ദളങ്ങൾ ക്രിസരി എന്നിവ നാക്കും ചുണ്ടും ചേർത്ത് വലിച്ചു കുടിക്കുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. നാക്ക് നീട്ടി യോനി ദ്വാരത്തിലേക്ക് കയറ്റി പൊകിക്കാവുന്നതാണ്. ജി സ്പോട്ടിലെ നാക്ക് കയറ്റി മുട്ടിക്കാൻ ശ്രമിക്കുക. ഒരു കുഞ്ഞ് പാൽ കുടിക്കുന്നത് പോലെ ക്രിസരിയെ ഉപയോഗിക്കാവുന്നതാണ്. സ്ത്രീയുടെ വികാര വിസ്ഫോടന കേന്ദ്രമാണ് ക്രിസരി. അവിടെ നാവിൻ്റെ ശരിയായ പ്രയോഗം അവളെ സുഖത്തിൻ്റെ 7ാം കടലിനുമക്കരെ എത്തിക്കും. ഒപ്പം നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. സൗകര്യമായ പൊസിഷനുകൾ ഓരോ സമയത്തും സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. തന്നെയുമല്ല പൊസിഷനുകൾ മാറുന്നത് ലൈംഗിക അനുഭൂതി വർദ്ധിക്കുകയും ചെയ്യും. നാക്കുകൊണ്ട് മുലക്കണ്ണുകളെ ഒഴിഞ്ഞു കുടിക്കാവുന്നതാണ്. നാവും ചുണ്ടും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ ചെന്നെത്തേണ്ടതാണ്, എത്തുകയും വേണം. യോനിയിലെ നാക്കുകൊണ്ടും വായകൊണ്ടും സുരത നടക്കുന്ന സമയത്ത് തന്നെ രണ്ട് കൈകൾ കൊണ്ടും സ്തനങ്ങളും മുലക്കണ്ണുകളും തിരുമുകയും തലോടുകയും ഞെരടുകയും വേണം. ക്രിസരിയിലും മറ്റും തേന് അതുപോലെയുള്ള വസ്തുക്കൾ പുരട്ടി വദനസുരതം ചെയ്യുന്നതും വ്യത്യസ്തമായി പരീക്ഷിക്കാവുന്നതാണ്. എല്ലാം വളരെ വൃത്തിയും വെടിപ്പുമുള്ള സാഹചര്യത്തിലും അവസരത്തിലുമാവണം. ഭോഗത്തിന് ശേഷം വളരെ നല്ലതുപോലെ സോപ്പിട്ട് വൃത്തിയാക്കേണ്ടതും അത്യാവശ്യമാണ്. ലിംഗവദനസുരതം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ലിംഗം അഥവാ പുരുഷന്റെ ലൈംഗിക അവയവത്തിൽ വായും നാക്കും കൊണ്ട് ചെയ്യുന്ന സുരതമാണ് ലിംഗവദന സുരതം. പുരുഷന് വളരെ ഇഷ്ടമുള്ള ഒരു പ്രക്രിയയാണിത്. പല പുരുഷന്മാരും പങ്കാളിക്ക് ഇഷ്ടമില്ലാതെ തന്നെ അവരെ ഇതിനുവേണ്ടി നിർബന്ധിക്കുന്നത് കുടുംബ ജീവിതത്തെ തന്നെ വളരെ മോശമായി ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. തൻ്റെ പങ്കാളിയെ വളരെ സ്നേഹപുരസ്സരം ഇതിലേക്ക് ആനയിക്കുകയാണ്, ആകൃഷ്ടരാക്കുകയാണ് വേണ്ടത്. വളരെ വൃത്തിയും വെടിപ്പുമുള്ള സാഹചര്യത്തിൽ അവർക്ക് തൻ്റെ പങ്കാളിക്ക് ഇതിൻ്റെ സുഖം പകർന്നു കൊടുത്തതിന് ശേഷം വളരെ പതിയെ അവരെ ഇതിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ഒറ്റയടിക്ക് നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കാതെ വളരെ തന്ത്രപൂർവ്വം നയപരമായി വദനസുരതത്തിലേക്ക് അവരെ നയിക്കുകയാണ് വേണ്ടത്. വൃത്തിയില്ലായ്മയാണ് പ്രധാനമായും വദനസുരതത്തിൽ നിന്നും പങ്കാളികൾ പിന്മാറുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം. വൃത്തിയും വെടിപ്പുമുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ ലൈംഗിക ബന്ധ പ്രക്രിയയ്ക്ക് മുൻപായി ശരിയായ രീതിയിൽ ലൈംഗിക അവയവങ്ങൾ വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആർക്കും വദനസുരതത്തിലേക്ക് വളരെ ധൈര്യപൂർവ്വം കിടക്കാവുന്നതാണ്. പുരുഷന്റെ മുലക്കണ്ണുകളും സ്ത്രീകൾക്ക് ചെറുതായി ഇതുപോലെ ഉറിഞ്ചി കുടിക്കാവുന്നതാണ്. ലിംഗത്തെ വിരല് കൊണ്ട് ചുറ്റും പിടിച്ച് ഒരു പൂമുട്ടുപോലെ വശങ്ങൾ അകറ്റി ചുംബിക്കുക. ലിംഗത്തെ കയ്യിലെടുത്ത് വായിൽ വെച്ച് ചുണ്ടുകൾക്കിടയിലൂടെ ചലിപ്പിക്കുക. അതുപോലെ ലിംഗത്തെ വായിൽ കടത്തി ഉറിഞ്ചി വലിച്ചു കുടിക്കുക. ചുംബിച്ചുകൊണ്ട് ലിംഗത്തെ നാക്കുകൊണ്ട് എല്ലാ വശങ്ങളിലേക്കും നക്കുക. ലിംഗമുകുടത്തിൽ നാക്കുകൊണ്ട് ഐസ്ക്രീം കണക്ക് മൃദുവായി നുണയുക. ചുണ്ടും നാക്കും കൊണ്ട് ലിംഗം മുതൽ ഉരസുക. അതുപോലെ 69 എന്ന നിലയിലുള്ള പൊസിഷനാണ് വദനഗതിക്ക് ഏറ്റവും പ്രായോഗികവും ഏറ്റവും സുഖകരവുമായ ഒരു പൊസിഷൻ. സ്ത്രീ താഴെ വരികയും പുരുഷൻ മേൽ വരികയും ചെയ്യുന്ന ഈ രീതി അവലംബിച്ചാൽ ഏറ്റവും നന്നായിട്ട് ഒരേ സമയത്ത് തന്നെ വദനരതിയുടെ സുഖാഴങ്ങളിലേക്ക് ഇരുവർക്കും ഒരുമിച്ച് എത്താവുന്നതാണ്. അതുപോലെ തന്നെ രതിമൂർച്ചയിലേക്കുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ് വദനരതി എന്നുള്ളത്. ശരിയായ രീതിയിൽ പരസ്പരം ഉത്തേജിപ്പിച്ചതിന് ശേഷം സ്ത്രീകളെ സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ രതിമൂർച്ച എന്നുള്ളത് വളരെ സാധാരണയായ ഒരു കാര്യമാണ്. ഇത്തരണത്തിൽ പരസ്പരം വദനരതിയിലൂടെ ഒന്നിലധികം രതിമൂർച്ച വളരെ എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. പരസ്പരം വദനരതിക്ക് ശേഷമുള്ള ലിംഗയോനി സംഭോഗത്തിലാണ് കൂടുതൽ സുഖവും രതിമൂർച്ചയും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ശുക്രിയ ഫിർമിലെങ്കിൽ ബൈ.